മൂവി മാരത്തൺ. മാരത്തൺ എന്ന് പറഞ്ഞാൽ ഓട്ടം, കണ്ടിന്യൂസ് ഓട്ടം. അപ്പൊ സിനിമ അങ്ങനെ കുറെ സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടാം എന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാ ആഴ്ചയും ധാരാളം സിനിമ കാണലുണ്ട്. അപ്പോ ഈ വീഡിയോന്റെ ഭാഗമായിട്ട് 5 സിനിമ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട 5 മലയാള സിനിമയെ കുറിച്ചാണ്. 5 സിനിമ ഏതാണല്ലേ? 21 ഗ്രാംസ്, 12th Man, CBI, പുഴു, മേപ്പടിയാൻ, അങ്ങനെ 5 സിനിമയാണ് കണ്ടിട്ടുള്ളത്. അപ്പോ ആ സിനിമേന്റെ എൻ്റെ ഒരു ആസ് എ പ്രേക്ഷകൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ്, ഒരു റിവ്യൂ ഒന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യന് അത്രയുള്ള കഴിവൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ടു എന്നുള്ള സിനിമകൾ ഞങ്ങളുടെ ഷെയർ ചെയ്യാം. ആദ്യം 12 ഗ്രാംസ് എടുക്കാം. 21 ഗ്രാംസ്, 12 അല്ല, 21 ഗ്രാംസ്. അനൂപ് മേനോന്റെ സിനിമ, ത്രില്ലറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു, നമ്മളിപ്പോൾ എല്ലാ സമയത്തും ഒരു സിനിമ കാണുന്ന സമയത്ത് അതൊരു ത്രില്ലർ സിനിമയാണ്, മർഡർ നടന്നിട്ടുണ്ട്, ആരാണ് കൊന്നതെന്നുള്ളത് അവരും അന്വേഷിക്കുന്നുണ്ട്, നമ്മളും അന്വേഷിക്കുന്നുണ്ട്. അവരവിടുത്തെ കാണുമ്പോൾ ഓനാണോ, ഇവനാണോ, ഇവളാണോ, ഇവനാവാൻ സാധ്യത ഉണ്ടല്ലോ, ഓന് ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ, ഓൻ എന്താ ഇതിൽ കാര്യം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, വേറെ റിലവൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ മർഡർ മൂപ്പരായതുകൊണ്ട്, മർഡർ മൂപ്പര് ചെയ്തുകൊണ്ടാണ് മൂപ്പരുടെ ഇൻട്രൊഡക്ഷൻ വന്നിട്ടുള്ളത് എന്നൊക്കെ രീതിയിൽ നമ്മളെ മനസ്സിങ്ങനെ പല രീതിയിൽ പോകും. അതിൻ്റെ ഇടയ്ക്ക് സിനിമേൻ്റെ അവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്യും, ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത്, ചില സിനിമേൻ്റെ അവസാനം എത്തുമ്പോൾ എന്താ പറഞ്ഞാൽ ട്വിസ്റ്റ് ആയിട്ട് തോന്നുമ്പോൾ ഇത് എന്താ ട്വിസ്റ്റ് എന്ന് തോന്നും. 21 ഗ്രാംസിൽ അങ്ങനല്ല. 21 ഗ്രാംസിൽ നമ്മൾ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ആൻഡ് അവസാനം വരുന്ന ട്വിസ്റ്റ് നമുക്കൊരു ട്വിസ്റ്റ് ആയിട്ട് തന്നെ തോന്നും എന്നുള്ളതാണ് എൻ്റെ തോട്ട്. കാരണം എനിക്ക് ഭുമ്പളെ വിവരമില്ലാത്തതുകൊണ്ടാണോ എനിക്കറിവിടെ, എനിക്ക് എന്താ പറയുക, അതാണ് അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഐ ഡിഡ്ന്റ് തിങ്ക് സോ. അപ്പം എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു അറ്റ് ദ എൻഡ്. 21 ഗ്രാംസ് ഇഷ്ടപ്പെട്ടു, കാണണം നിങ്ങൾ. രണ്ടാമത്തെ സിനിമ നമുക്ക് CBI എടുക്കാം. CBI ഡയറിക്കുറിപ്പ് കണ്ടത് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആണ് ഇപ്പോൾ 5th എപ്പിസോഡാണ്, 5th സീരീസിലുള്ള 5th സംഭവമാണ്, ദി ബ്രെയിൻ അല്ലേ. ഞാൻ ആലോചിക്കുക, CBI ഡയറിക്കുറിപ്പ് ആദ്യം വന്ന സമയത്ത് ഞാനൊക്കെ എന്ത് ചെറിയ കുട്ടീനെ അല്ല, ഞാൻ വയസ്സായി പോയി, വലുതായി പോയി, അമ്മ കൂട്ടി അതേ വയറി തന്നെ ഇട്ട്, ലേശം വേണമെങ്കിൽ ഒന്ന് പ്രായം കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലാണ്ട് തന്നെ അമ്മയ്ക്കണല്ലേ. അതില് ജഗദീശ് കുമാർ വരുന്ന സീന് കണ്ടപ്പോ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ആ സിനിമയിൽ നിന്നും ചിന്ത, ജഗദീശ് കുമാറിന്റെ മുമ്പുള്ള CBI ഇതിലുള്ള റോളും വേറെ റോളുകളും, പിന്നെ ഒന്ന് വിക്കിപീഡിയ പോയി നോക്കി. അപ്പൊ നോക്കുമ്പം കുറെ കാലമായി, ഇറ്റ്സ് ബീൻ ഓൾമോസ്റ്റ് 10 years or more അല്ലേ, തിരിച്ച് വരും, മൂപ്പരെ തമാശയൊക്കെ ആയിട്ട് വീണ്ടും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CBI ഡയറക്കുറിപ്പ് ഇതേമാതിരി തന്നെ, അതിൽ നിങ്ങൾക്ക് CBI ഡയറക്കുറിപ്പ് അല്ലെ, CBI ദ ബ്രെയിൻ, അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്പാരിസൺ നടക്കും CBI ഡയറക്കുറിപ്പായിട്ടും ബാക്കിയുള്ള CBI ആയിട്ടൊക്കെ. ജാഗ്രത അങ്ങനത്തെ ഇതൊക്കെ ആയിട്ട്, കാരണം എനിക്ക് ഓർമ്മയുണ്ട് ജാഗ്രത വന്നു കഴിഞ്ഞാൽ ആൾക്കാരായിരുന്നു സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് അത്ര പോരുകയാണ്, അത് എപ്പോഴും നമുക്ക് തോന്നുന്നതാണ്. കാരണം ആദ്യം നമ്മളൊരു സിനിമ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും വന്നു കഴിയുമ്പോൾ അത് ഫസ്റ്റ് പാർട്ട് മാതിരി, കാരണം ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി, സർപ്രൈസ്, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ബ്രിങ്ങിങ് ദാറ്റ് മൂവി ഇൻ, എനിക്ക് എൻജോയബിൾ ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് കണ്ടു. ശോഭീൻ ഉസാറായിട്ടുണ്ട്, രമേഷ് പിഷാരടി, നമ്മളെ രഞ്ജി പണിക്കർ, ഇവർക്കൊക്കെ റോളുകളുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് റോളുകളല്ല. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ധാരാളം സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് ഇവരൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇവർക്കൊക്കെ അതിലുള്ള റെലവൻസ് എന്താന്നുള്ളത്, അതെനിക്കൊന്ന് ത്രില്ലർ സിനിമകൾക്കുള്ള സംഭവമാണ്. കാരണം ആകെ ഒരു കുറച്ച് ആൾക്കാരെ സിനിമയിലുള്ളൂ വെച്ചാൽ ഈ കുറ്റം ചെയ്തത് ആരാന്നുള്ള മുമ്പൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് കുറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് നമ്മളുടെ ചിന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിച്ചിട്ട് നമ്മളിത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിനായിരിക്കും കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിലേക്ക് വരുന്നത്. ഇയാളാണോ അയാളാണോ ഇയാളാണോ എന്നുള്ള അതേ സംഭവം തന്നെ, ഹു ഡൺ ഇറ്റ് സംഭവമാണല്ലോ. അങ്ങനെ CBI നിങ്ങൾ കാണണം. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി, യു ഷുഡ് വാച്ച്. പിന്നെ 3rd സിനിമ,
മൂന്നാമത്തെ സിനിമ ട്വൽത്ത് മാൻ, ലാലേട്ടന്റെ സിനിമ, മോഹൻലാലിന്റെ സിനിമ. അപ്പോ ഈ ഞാൻ ഈ ട്വൽത്ത് മാൻ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഫ്രണ്ട്സ് ഭയങ്കര ഫ്രണ്ട്സാ, ഒരു കോളേജിൽ നിന്നും ഫ്രണ്ട്സാ, സ്കൂളിൽ നിന്നും ഫ്രണ്ട്സാണ്, പിന്നെ ഒരുമിച്ച് ഒരു താമസിക്കുന്നത് പോലെ, ഒരു ഫ്രണ്ട്സ് പോലെ ഭാര്യമാര് ഫ്രണ്ട്സ്, വാട്സാപ്പിലൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരൊറ്റ രാത്രി കൊണ്ട് കാമ്പിളി രടിച്ച് പിരിഞ്ച്, അതാണ് സിനിമ. ഒരു ഇറ്റാലിയൻ സിനിമേന്റെ അത് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനെന്ന് പറയണേ. ബട്ട് നമ്മളൊക്കെ ആ ഒരു ഗെയിം വെച്ചിട്ടാണ് ഈ സിനിമ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ വരുന്നത്. ആ ഗെയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവര് ഫോണ് ആരും തൊടരുത്, അപ്പൊ ആർക്ക് വരുന്ന ഫോണും ബാക്കി എല്ലാവരും, കാരണം ആരും തമ്മിൽ സീക്രട്സ് ഉണ്ടാവില്ല ഉണ്ടാവുക എന്നുള്ള കാര്യത്തിന്റെ മുകളിലാണ് ഒരു ഗെയിം തുടങ്ങുന്നത്. ആ ഗെയിമിന്റെ മുകളിലാണ് പിരിച്ച് ആകപ്പഴി അടിച്ച് പിരിഞ്ഞ് പ്രശ്നമാവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും നമ്മളെ സ്പൗസ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മളുടേത് മാത്രമായി, നമ്മളുടെ സീക്രട്സ്, നമുക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഈ ട്രാൻസ്പെറൻസിനെ പറ്റിയൊക്കെ നമ്മൾ പറയും ട്രാൻസ്പെറന്റ് ആവണം എന്നുള്ളത്, പക്ഷെ നമ്മളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ ചിന്തകൾ പലപ്പോഴും നമ്മൾ പല ആൾക്കാരുടെ അടുത്തും പബ്ലിക് ആക്കില്ല. അപ്പോ ആൾക്കാർ പറയും എനിക്കൊന്നും ഒളിപ്പിച്ചു വെക്കാനില്ല എന്നുള്ളത്. ഒളിപ്പിച്ച് വെക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങൾ, അപ്പൊ അത് ഒളിപ്പിച്ച് വെച്ചാൽ അത് എത്ര റെലവെന്റ് ആണെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ പോയാലും നമ്മൾക്ക് നമ്മളെ പറ്റി അറിയുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അത് ഒരു പബ്ലിക്കായ ഒരു സെറ്റിംഗിൽ ഷെയർ ചെയ്യുമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നത് ആ റിലേഷൻഷിപ്സിനെയൊക്കെ പ്രശ്നമാകും എന്നുള്ളതാണ്. അതാണ് ഒരു പാർട്ട് ഓഫ് ദ മൂവി കേട്ടോ, അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് ഇങ്ങനെ, അപ്പൊ നമ്മളെ ഉള്ളിൽ നമ്മൾ ആലോചിക്കും നമ്മളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സംഭവം എന്തൊക്കെയാണെന്നുള്ളത്. ഞാനൊക്കെ ആലോചിച്ച് നോക്കി, ഇനിയൊക്കെ അങ്ങനത്തെ ഒരു സാധനം ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ വന്ന ഫോണും വാട്സാപ്പും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മോ പ്രശ്നമാവും, അമ്മായി കളിക്കുന്നു ഞാനില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പിന്നെ മോഹൻലാലിന്റെ ഒരു, മോഹൻലാൽ നേരത്തെ വരുന്നുണ്ട്, പക്ഷെ ഒരു ഹൂ ഡൺ ഇറ്റ്, ആരാണ് ചെയ്തത് എന്നുള്ളതിനുള്ള ഒരു ത്രില്ലർ മൂവിൽ തന്നെ സാധനം പോകുന്നത്. അത് ഇറ്റ്സ് അഗെയിൻ അനദർ എഡ്ജ് ഓഫ് ദ സീറ്റ്, വലിയ ആക്ഷനും ബഹളവും ഓട്ടവും സംഭവം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ഒരു മൈൻഡ് ഗെയിമാണ് മൊത്തം. അത് അതിങ്ങനെ കണ്ടുപിടിച്ച് അത് പല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സംഭവങ്ങൾ പോകുന്നത് എല്ലാം ഒരു മുറിയിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് മുറിയിൻ്റെ ഉള്ളിൽ നടന്നിട്ട് അവിടെ നിന്നുള്ള സംസാരവും ഫോണും ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഇസ് ഡൺ വെരി വെൽ, സോ ദാറ്റ് നമ്മളത് ഒരു ഒരു ബ്രഹ്മാണ്ഡ സിനിമ കാണുന്ന പോലെ തന്നെ യു ഗെറ്റ് യു തിങ്ക് ദർസ് എ ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. നാലാമത്തെ സിനിമ പുഴു. പുഴു ഒരു വളരെ ഡിസ്റ്റർബിങ് സിനിമയായി പോയി. ഡിസ്റ്റർബിങ് തന്നെ നല്ലതല്ല എന്നുള്ളതുകൊണ്ടല്ല, ഡിസ്റ്റർബിങ് തന്നെ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് കാണുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ട് ഏതാണ്ട് അതിൻ്റെ ഒരു ഒരു എന്താണ് തീം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മ്യൂസിക്കും ആ ഒരു സീനും ആ അഭിനയവും അതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ, കാരണം ആൾക്കാർ പറയുന്ന രീതിയിൽ നിന്ന് കഥയില്ല മനസ്സിലാവുള്ളൂ. പക്ഷെ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു മ്യൂസിക്കും ആ ഒരു ഒരു സ്ലോനെസ്സും ചില സമയത്തൊക്കെ ചില ഷോട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഭയങ്കര ഒരു ഒരു സ്റ്റാഗ്നൻസി, യുനോ, നമ്മളുടെ ഉള്ളിൽ തന്നെ അവിടെ ഉള്ള ആ ഒരു ടെൻഷൻ നമ്മളുടെ ഉള്ളിൽ തന്നെ വരുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ഒക്കെ വന്നു. അത് അതിൽ എനിക്ക് വളരെ റെലവെന്റ് ആയി തോന്നുന്ന സംഭവം അതിൽ പറയുന്നൊരു സംഭവമുണ്ട്. ആ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഈ രീതിയിലൊക്കെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആണ് എൻ്റെ ഇതെന്നൊക്കെ തോന്നുന്നത്, ഞാനൊരു പഴയ ആളായതുകൊണ്ടല്ലേ, ഒരു പഴമക്കാരനല്ലേ എന്നുള്ള ലൈനിലുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോഴാ ഞാൻ ആലോചിച്ച്, ധാരാളം ആൾക്കാര് നമ്മൾ പുതിയ രീതിയിൽ ലോകം മാറുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനൊരു കാരണമായിട്ട് അതിനൊരു ആന്റിസിപ്പേറ്ററി ബെയിലായിട്ട് പറയുന്ന സംഭവം, നമ്മളൊരു പഴമയുള്ള ആളല്ലേ, നമ്മൾ പഴമയുണ്ട്, നമ്മൾ പഴയ ആളാണെങ്കിൽ പുതിയതാവേണ്ടതും പുരോഗമനമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും ആക്സെപ്റ്റ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഉത്തരവാദിത്തമായിട്ടാണ്. അല്ലാണ്ട് നമുക്കിങ്ങനെ എങ്ങനെ വേണേൽ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം, പക്ഷേ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ പഴയ ആളല്ലേ പഴമയല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നു. എത്രയോ പഴയ രീതിയിൽ ചിന്തിച്ച ആൾക്കാരൊക്കെ തന്നെ മാറിയിട്ടാണ് ലോകം പുരോഗമിച്ചു വരുന്നത്. അല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ നിന്ന് ഒരു വേറൊരു ഗ്രഹത്തിൽ നിന്ന് പുരോഗമന ചിന്തയായിട്ട് ആരെങ്കിലും വന്നിട്ട് എല്ലാവരും ഇങ്ങനെ പുരോഗമനമാക്കുന്നല്ല. നമ്മളുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ അത് ശരിയല്ല എന്നും വിചാരിച്ച് അത് ശരിയല്ല എന്നും പറഞ്ഞ് അതിനുവേണ്ടി
അതിനെതിരെ ഒക്കെ സംസാരിച്ച് അതിൽ നിന്നുമാണ് നമ്മൾ പുരോഗമനം ഉണ്ടാക്കുന്നത്. അപ്പോ കുറെ പുരോഗമിച്ച് കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു പഴയ മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു പ്രവണത നമ്മളെ സമൂഹത്തിൽ ചിലവർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ. കാരണം ഓനോട് പറയണ്ട, കാരണം ഒരു പഴയ ആൾക്കാരല്ലേ, ഓൻ ചിലപ്പോൾ ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കില്ല. ഇഷ്ടപ്പെടാത്ത ഓല പ്രശ്നമാണ്, ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടല്ല എന്നുള്ള, യു ആർ നോട്ട് സപ്പോസ് ടു ഡിസ്ക്രിമിനേറ്റ് പീപ്പിൾ ജസ്റ്റ് ബിക്കോസ് യു ഹാവ് സം ഓൾഡ് ട്രഡീഷണൽ തിങ്കിങ് ഉള്ളത്. ആൻഡ് പിന്നെ ആ മമ്മൂക്കാന്റെ മമ്മൂട്ടീസ് ആക്ടിങ് ഡെഫിനറ്റ്ലി വളരെ സിമ്പിളായിട്ട്, അതായത് സി ബി ഐ ഡയറക്ടർ ഇതും കൂടിയിട്ട് ഞാൻ ഏതാണ്ട് ഒരു മാരത്തോണിന്റെ ഭാഗമായിട്ട് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്റ്റാർ കോൺട്രാസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഡെലിവേർഡ് ഓൺ ദ സ്ക്രീൻ, അത് ഗംഭീരമായിട്ടുണ്ട്. അതിൽ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും കൂടിയിട്ടുള്ള ചില ഇൻട്രാക്ഷൻസ് കണ്ടപ്പോൾ എനിക്ക് അത് മകന്റെ ഭാഗത്ത് ഞാൻ അങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ചക്കര കണക്ക് പിടിപ്പിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വതവേ സ്ട്രിക്റ്റ് ഒന്നും അല്ലെങ്കിൽ ചില കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് ആകാൻ വേണ്ടി ശ്രമം നടത്തുന്ന സമയത്ത് നമുക്കൊരു ഒരു 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 വൃത്തിയായിട്ട സ്വഭാവമാണ് എനിക്ക് നിറക്കി തോന്നാറുണ്ട്. കാരണം വെച്ചാൽ അത് കണക്ക് നമ്മൾക്ക് നന്നായിട്ട് ഇങ്ങനെ കുട്ടികളെ കണക്കൊന്നും പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഞാൻ അതുകൊണ്ട് കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കണ്ടപ്പം എനിക്ക് ചില പോയിന്റ്സിൽ എൻ്റെ ഒരു റിഫ്ലക്ഷൻ എനിക്കിങ്ങനെ തോന്നി. ഐ ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പം എന്തായാലും അത് കണ്ട സ്ഥിതിയിൽ നമ്മൾ ചില സമയത്ത് ശരിയെന്ന് തോന്നി നമ്മൾ പറയുന്ന ചില സംഭവങ്ങൾ അത് പറയേണ്ട രീതിയിൽ പറയാത്തത് കൊണ്ട് കുട്ടികൾക്കത് വിഷമം ഉണ്ടാക്കും എന്നുള്ള കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരികയായിരുന്നു. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് വെൻ ഐ വാസ് തിങ്കിങ് അബൌട്ട് ആ ചില സീനുകൾ കണ്ടപ്പം. നിങ്ങൾ കാണേണ്ട സിനിമയാണ് പുഴു. അഞ്ചാമത്തെ സിനിമ മേപ്പടിയാൻ. ഉണ്ണി മുകുന്ദന്റെ ഇതിന് മുമ്പ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ കെ എൽ പത്ത് എന്ന് പറഞ്ഞ മല്ലു സിംഗ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു സിനിമയും കൂടെ ഉണ്ടായിരുന്നു, ഒരു മുറൈ വന്ത് പത്തായ നടപ്പല്ലേ, അതും ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഐ ഹാഡ് നോട്ട് ഉണ്ണി മുകുന്ദൻ ഇപ്പം ട്വൽത്ത് മാനിലുണ്ട്. ഉണ്ണി മുകുന്ദൻ എപ്പോഴും ഒരു സപ്പോർട്ട് ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് കെ എൽ പത്ത് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഇയാളുടെ വേറെ സിനിമകളൊന്നും വരുന്നില്ലെന്ന്. വന്നപ്പോട്ട് ഞാൻ കാണും ചെയ്തില്ല. മേപ്പടി ഞാൻ ആമസോൺ പ്രൈമിൽ വന്നിട്ട് ഞാൻ കാണാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, അങ്ങനെ കാണാൻ കാണാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഇപ്പൊ കോവിഡൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ കുത്തിരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആരുമായിട്ടും വേറെ ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ കേട്ടോ. അത് എന്താ അതിന്റെ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ നമ്മള് അതേ രീതിയിലൂടെ പോയിട്ടുണ്ട് എന്നുള്ളതല്ല. ഇപ്പൊ നാട്ടിൽ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ബിസിനസിന്റെ ഭാഗമായിട്ട് പൈസക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ പൈസക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമുണ്ട്. ഈ പൈസയുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ലാതെ തന്നെ പൈസയുടെ ബുദ്ധിമുട്ട്, ഗവൺമെന്റിൽ നിന്ന് ഒരു സാധനം നേരെയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റ് ഓഫീസിൽ പല പ്രാവശ്യം പോവേണ്ടി വരുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് എന്തോ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ സംഭവം നടക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 പ്രാവശ്യം 4 പ്രാവശ്യം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയിട്ടുണ്ട്. അത് അവിടെയുള്ള ആൾക്കാരെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ സിസ്റ്റം എന്തൊരു കോംപ്ലക്സ് ആയിട്ട്, അതിപ്പോ ഞാൻ ഇന്ത്യന്റെ പുറത്ത് കുറെ ജീവിച്ചതുകൊണ്ടാണെന്ന് പറഞ്ഞോളൂ, ഭയങ്കര കോംപ്ലക്സ് ആ കാര്യങ്ങൾ, സിമ്പിൾ അല്ല, ഫുൾ പ്രശ്നങ്ങളാണ്. അത് കാരണം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പരിമിതികൾ അയക്കാൻ മതി കേട്ടോ, ഞാൻ ആൾക്കാര് ജോലി എടുക്കുന്ന ആൾക്കാരെ പ്രശ്നമൊന്നുമല്ല. പക്ഷെ അതിലുള്ള കുറെ ഫാക്ടേഴ്സ്, ബി ഇറ്റ് നമ്മൾ ചില സംഭവങ്ങൾ വിശ്വസിക്കുന്നത്, നമ്മൾ വേറൊരാളെ സഹായിക്കാൻ വേണ്ടി നമുക്കൊരു നഷ്ടം സഹിക്കുന്നത്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, നോ പറയാൻ പറ്റാതെ, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിനിമയാണ്. ആൻഡ് ഐ തിങ്ക് ഉണ്ണി മുകുന്ദൻ ഇസ് ഡൺ എ വണ്ടർഫുൾ ജോബ് ഇൻ ദാറ്റ്. ആ ക്യാരക്ടർ ആവാനോ വിഷമം മനസ്സിലാക്കാനൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ജയകൃഷ്ണൻ എന്നുള്ള ക്യാരക്ടർ ആയി പോകുന്ന രീതിയിൽ യു ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചിന്ത വേറൊരു തോട്ടും കൂടെ അങ്ങനെ വരികയായിരുന്നു എനിക്ക്. അതായത് ആൻഡ് ദാറ്റ് തോട്ട് വാസ് ദാറ്റ് അതിന് ഒരു ഒരു ആ സിനിമ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അവര് ഇത് ഒരു ഒരു ഇതിലൊരു ഒളിച്ചു കടത്തലുണ്ട്, അതിൽ ക്യാരക്ടേഴ്സിന്റെ റിലീജിയൻ ഒക്കെ ചൂസ് ചെയ്തിട്ട് എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ട്. സേവാഭാരതിയുടെ എന്താ വാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് നമുക്ക് വളരെ മൊടന്തൻ ന്യായങ്ങളാണെന്നുള്ളത് ഇടയ്ക്ക് ആ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. കാരണം
ഞാനിപ്പോ എത്രയോ സിനിമകളിൽ ആംബുലൻസ് കണ്ടിട്ടുണ്ട്. ആ ആംബുലൻസിലൊക്കെ ക്രിസ്ത്യൻ മിഷണറികളുടെയും മുസ്ലിം എന്താ പറയാ സ്ഥാപനങ്ങളുടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കുള്ള സ്ഥാപനങ്ങളാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ക്രോസിന്റെ സൈനൊക്കെ വെച്ചിട്ട് ക്രിസ്ത്യൻസിന്റെയും അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഒക്കെ ആയിട്ടുള്ള ചില ആംബുലൻസുകൾ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് വെറും ആംബുലൻസ് ചെയ്തിട്ട് മാത്രമല്ല. പക്ഷെ അവിടെ നീ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെയും സേവാഭാരതി കണ്ടിങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞത് കൊണ്ട് ഇത് വന്നപ്പോ ശ്രദ്ധിച്ചു, ഓ അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാളൊരു ഒരു ആംബുലൻസ് ഏത് സ്ഥാപനത്തിനാണ് ഏത് ഗ്രൂപ്പിന്റെയാണ് എന്നൊന്നും പലപ്പോഴും ആ സിനിമയിൽ നിൽക്കുമ്പോ അവിടെ ഒരാളെ ആംബുലൻസ് കൊണ്ടാവാൻ പറ്റും. ആംബുലൻസിന്റെ മുകളിൽ എഴുതി എന്താണെന്നുള്ളത് നോക്ക് നമ്മള്. അപ്പൊ എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മൾ സിനിമകളെ കാണുന്ന സമയത്ത് അനാവശ്യമായിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചികഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുള്ള അത് തോന്നുന്ന കാരണം വെച്ചാൽ ഞാനടക്കം പലപ്പോഴും ചില സിനിമയൊക്കെ എന്തെങ്കിലും ഒന്ന് അതിന്റെ മുകളിലൊരു പ്രശ്നം ഉണ്ടല്ലോ നമുക്കൊന്ന് കൊത്തി ഒളിച്ച് ഉള്ളിലേക്ക് എടുക്കാൻ നോക്കാന്നുള്ള ലൈനിലാണ്. കാരണം അത് വളരെ ഈസിയാണ്. ഒരു ഒരു വർക്ക് ഓഫ് ആർട്ട്, വർക്ക് ഓഫ് ഫിക്ഷൻ, അതിനുള്ളിൽ പല രീതിയിലും അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആയിരിക്കാൻ മതി, അത് അവരുടെ ജീവിത അവർ വളർന്നു വന്ന സാഹചര്യമായിരിക്കാൻ മതി, അവരുടെ ലോക കാഴ്ചപ്പാടായിരിക്കാൻ മതി, അവരുടെ വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മയായിരിക്കാൻ മതി. അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ആ സിനിമയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പം പുഴു എന്ന സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ടാവും, മേപ്പടിയാനെ സ്വാധീനിച്ചിട്ടുണ്ടാവും, ബാക്കി ത്രില്ലർ ഔട്ട് ഓഫ് ഇപ്പം ട്വൽത്ത് മാൻ സ്വാധീനിച്ചതാ ഇറ്റാലിയൻ സിനിമയിൽ നിന്ന് സ്വാധീനിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ സിനിമകളും അതിന്റെ ക്രിയേറ്റേഴ്സിന്റെ ജീവിതവുമായി അവരുടെ വീക്ഷണങ്ങളുമായിട്ടൊക്കെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ മേപ്പടിയാൻ ഒരു നല്ല സിനിമയാണ്, അത് എന്റർടൈനിങ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാനതിന്റെ വേറെ ഒന്ന് രണ്ട് റിവ്യൂ ഒക്കെ നോക്കിയാൽ കമന്റുകൾ നോക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി വന്നത് കൊണ്ട് അതിനെന്തെങ്കിലും ഐ മീൻ ഹാവ് പീപ്പിൾ നോട്ട് ലൈക്ക് ഇറ്റ്? ഐ ഡോണ്ട് നോ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ തീർച്ചയായിട്ടും മേപ്പടിയാൻ കാണണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ണിമൂന്നന്റെ വേറെ കാണാത്ത സിനിമകളൊന്ന് പോയി കാണണം കൂടി തോന്നിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കണ്ടോ ഇയാൾക്ക് എന്ത് അഞ്ച് സിനിമയുടെ കാര്യം പറഞ്ഞു, ഒരു സിനിമ ഇയാള് ഒരു വിമർശിച്ചില്ലല്ലോ. എടോ സിനിമ ഞാൻ കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ടൈം പാസിന് വേണ്ടി എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് സിനിമ കാണുന്നത്. അപ്പോ പല സിനിമയും ഞാൻ മുഴുവൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് എൻജോയ്മെന്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഞാൻ മുഴുവൻ കണ്ടിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ടായിട്ട് വെയിറ്റ് ചെയ്യില്ല. കാരണം എന്റെ സമയം വളരെ ഒരു വിമർശനം ചെയ്യുന്നതിനെക്കാട്ടും വിലപ്പെട്ടതാണ് എന്റെ സമയം എന്നുള്ളതുകൊണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു മൂവി മാരത്തോണിന്റെ ഭാഗമായിട്ട് നമ്മൾ സിനിമ എന്തെങ്കിലും പറയുന്നുണ്ട് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരിക്കും. അല്ലാണ്ട് സിനിമകളെ പറ്റി മോശം കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ നോക്കണ്ട, ഈ വീഡിയോ കാണും വേണ്ട. അത് അപ്പൊ ഇഷ്ടമുള്ള സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോ ഒരു മണിക്കൂർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോ വെക്കലുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേർസ് നോ പോയിന്റ് ഇൻ വാച്ചിങ് എത്രയോ സിനിമകൾ 10 മിനിറ്റ് ഒക്കെ കണ്ടിട്ടാണ് നിർത്തിയിട്ടുണ്ട്. I think all these 5 movies kaanu kaananam nalla cinemagalaanu njan indhi idhe maari thana ella aichi nokkatte korchu cinemagala kaanunnathu malayalam thanne aikkollanalle prasha malayala aayinu nallana tamil english idokkeyaanu kaanale appo adine pettittu illa oru movie marathon video cheyyam ningal channel subscribe cheyya subscribe cheedittillengil share cheyya nammale kudundavu navane o angane aaga.